ഹലോ ഗൈസ്, യോഹനൻസ് വ്ളോഗിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ വ്ളോഗ് ചെയ്തിട്ടിപ്പോൾ 2 വർഷമായി. അപ്പോൾ ഇവിടത്തെ ഒരു വ്യത്യാസമുള്ള ഒരു സംഭവമുണ്ട്. നമ്മളിപ്പോൾ ഗ്രാൻഡ് പ്രി ആൽബർട്ടിൽ നിന്നും ബിസിലേക്ക് മാറിയിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ നമ്മളുടെ ഒരു ഡിഫറൻസ്. ഈ ലൊക്കേഷൻ ശരിക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനാണ്. നിങ്ങളെല്ലാവരും ഈ ലൊക്കേഷൻ ഞാൻ കാണിച്ചു. ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് യാർഡ്. അവിടെ കണ്ടോ, അവിടെ ചെറിയൊരു പാർക്കുണ്ട്. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത, എന്താ പറയുക, നമ്മുടെ നെയ്ബറിൻ്റെ വീട്. അവിടെ ദൂരത്ത് കാണുന്നുണ്ട് പാർക്കിൽ. ഒരു അരക്ക ഇങ്ങനെ നടക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഒരു പട്ടിക്കുട്ടി ഉണ്ട് അവരുടെ കൂടി. പിന്നെ ഒരു നൈസ് ഡേ ആണെന്നേ. അപ്പോൾ ഞാൻ നിങ്ങളെല്ലാവരെയും ഈ ഒരു ഔട്ട്സൈഡ് വ്യൂസിലേക്ക്. ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നല്ലൊരു ദിവസമായതുകൊണ്ട്, വളരെ നല്ല നൈസ് വെദർ ആയതുകൊണ്ട് ഇപ്പോൾ വൈകുന്നേരം 3 മണി കഴിഞ്ഞു, 3:30 ആയി. അപ്പോൾ ആൾക്കാരൊക്കെ ഒന്ന്, മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് പുറത്തോട്ടിറങ്ങി ഒന്ന് നടക്കാനൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ വെദറിൻ്റെ പ്രത്യേകത, ഇതിപ്പോൾ മഞ്ഞുകാലമാണ്. എന്നാലും മഞ്ഞൊന്നും ഇല്ലാത്ത സമയമാണ്, മഞ്ഞൊന്നും ഇല്ല, ജസ്റ്റ് എന്താ കോടയുണ്ട്. സാധാരണ ദിവസങ്ങളിലും മഴയൊക്കെ പെയ്തിരുന്നേ, ക്രിസ്മസിന് നല്ലതായിട്ട് മഞ്ഞ് പെയ്തിരുന്നു. ഇപ്പോൾ മഴ ഇല്ലാത്ത ഒരു മഞ്ഞുകാലത്തിലെ ഒരു ദിവസം. മഞ്ഞുകാലത്ത് ഇവിടെ മഴ പെയ്യാണ് സാധാരണ പതിവ്. ഇപ്പോൾ മഴയില്ലാത്തൊരു മഞ്ഞുകാലത്തിൻ്റെ ദിവസമാണ് ഈ കാണിക്കുന്നത്. നൈസ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഒരു പാർക്കിലേക്ക് കയറുവാണേ. അപ്പോൾ ഈ പാർക്കിലൊരു ചെറിയ ഒരു പാലമുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു ചീക്കത്തോട്, ആ തോടിൻ്റെ സൈഡിൽ ഒരു പാലം. ഇത് സാധാരണ ആൽബർട്ടയിലാണെങ്കിൽ നല്ല വൃത്തിയുള്ള തുടക്കമായിരിക്കും, കാരണം അവിടെ അധികം ചെളി ഒന്നുമില്ല. ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ ചെളിയൊക്കെ ഉള്ള സ്ഥലമാണ്, ശരിക്കും ചെളിയുണ്ട്. നാട്ടിലെ പോലെ കണ്ടോ, നമ്മുടെ നാട്ടിലെ പോലെ ഒരു പാലമൊക്കെ ആയിട്ട് അങ്ങനെ നടന്ന് ആ പാലത്തിൽ കൂടി ക്രോസ് ചെയ്ത് നമ്മൾ അപ്പുറത്തെത്തി. ഇത് വളരെ നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പാർക്കിൽ കൂടി നടക്കാൻ പറ്റിയിട്ടുള്ള ദിവസം. ഇതുപോലെ ഈ പാർക്കിൽ ചില പാർക്കുകളിലൊക്കെ സൈക്ലിങ്ങിനുള്ള സൗകര്യം, ഇവിടെയും കൂടി സൈക്കിൾ ചെയ്യാം. അപ്പോൾ സൈക്ലിങ്ങൊക്കെ ഉള്ളൊരു സൗകര്യമുണ്ട്. ഇവിടെ നമ്മൾ നടക്കുവാണ്. കണ്ടോ, അവിടെ ഒരു കിളി, അവിടെ ഒന്നും കാണുന്നില്ല, കാണുന്നില്ല. ഓ യാ, അവിടെ ഒരു കുഞ്ഞിക്കിളി, കുഞ്ഞിക്കിളി ഉണ്ടോ. അവൻ പറഞ്ഞു, ഇപ്പം കയറുന്നു. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ മരങ്ങൾ ഉണ്ടോ, മരങ്ങളെല്ലാം കൊഴിഞ്ഞിരിക്കുക, ഇലയൊന്നുമില്ല. കാരണം ഇത് ഇപ്പം ശൈത്യകാലമല്ലേ, അപ്പോൾ ഇലയെല്ലാം കൊഴിഞ്ഞ് അങ്ങനെ ശൈത്യകാലത്തിന് വേണ്ടി റെഡിയായിട്ട്. ഇനി ഇതൊക്കെ കഴിയുമ്പോൾ ഒരു സ്പ്രിംഗ് ആകുമ്പോൾ, അതായത് ഏപ്രിൽ കഴിയുമ്പോഴേക്കും പതുക്കെ ഇലയൊക്കെ തള്ളിയിട്ട് വരും. അപ്പം നല്ല ഭംഗിയാകും, ഇപ്പം ഗ്രീനറിയാകും. പക്ഷേ ഗ്രീന്, ഈ മരം ഗ്രീനറിയാണ്. ഇത് മഞ്ഞാലത്ത് വളരാൻ പറ്റിയ മരമാണ്. ബാക്കിയൊക്കെ കണ്ടോ, ഉണങ്ങിയിരിക്കുന്നുണ്ടോ, ഉണങ്ങിയിരിക്കുക. അങ്ങനെ നമ്മൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുക, മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുക. നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ. പക്ഷേ ഇവിടെ വന്നിട്ടിപ്പോൾ നമ്മൾ ഒരു 7 മാസമായി. ഞാൻ മെയ്യിലാണ് വന്നത്, ഫാമിലി ജൂലൈയിൽ വന്നു. ഇവിടെ ഒരു സിറ്റിയാണ്, അപ്പോൾ സിറ്റിയിൽ എൻജോയ് ചെയ്യുക, സിറ്റിയിലായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ എൻജോയ് ചെയ്തു. അപ്പോൾ നമ്മൾ അങ്ങനെ നടന്ന് ഒരടുത്തൊരു പാർക്കിൻ്റെ അടുത്തൊക്കെ, പാർക്കിൻ്റെ അടുത്ത് എത്തിയിട്ട് നമ്മൾ അവിടേയും കൂടി ആ ക്രീക്ക് പോകുന്നുണ്ട്, അവിടെ ക്രീക്ക് പോകുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ദൂരത്ത് നിങ്ങൾക്ക് കാണാം, ഞാൻ കാണിച്ചു തരാം. അവിടെ ആ തറാവുകളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഇതൊരു ശരിക്കും ഒരു നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വേറൊരു പാർക്കാണ് ഇവിടെ കാണുന്നത്. ഉണ്ടോ, നല്ല ഭംഗി. കുട്ടികളൊക്കെ ചിത്രങ്ങളൊക്കെ രചിച്ചിട്ടുണ്ട്. അതെ, ഇത് ഒരു കൈൻഡ് ഓഫ് ലഗൂൺ ആണ്.
ഇപ്പറഞ്ഞ താറാവുകളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് നമ്മുടെ വീടിൻ്റെ അടുത്താണ്. പക്ഷേ ഉണ്ടോ താറാവുകളുണ്ടോ? ഒരുപാട് താറാവുകൾ വളരാൻ വേണ്ടി അവരൊരു സൗകര്യം ഉണ്ടാക്കി വെച്ചിരിക്കുക. നല്ല ചെളിയൊക്കെ ആയിട്ട് ഉണ്ടോ താറാവുണ്ടോ? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദിവസം. ഓക്കെ, ഇത് നമ്മുടെ അടുത്ത് താറാവിൻ്റെ എന്ത് ഇവിടെ എന്തൊക്കെയുണ്ടെന്നുള്ളത് കാണിക്കുന്നതാണ്. താറാവ് തന്നെയാണ് മെയിനായിട്ട് ഒരു ഇൻഫോർമേഷൻ, അത് സിറ്റി വെച്ചിരിക്കുന്നൊരു ഇൻഫോർമേഷൻ ബോർഡാണ്. നല്ല കോടയുള്ളതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഇത്രയും ഭംഗിയായിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ തന്നെ ഭംഗിയാണ് ഇവിടെ, പക്ഷേ ഇന്നത്തെ ദിവസം ഇത്രയും ഭംഗിയായിട്ട് തോന്നുന്നത് നല്ല കോട മഞ്ഞാണ്. എൻ്റെ പുറകിൽ കാണുന്നത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കുളിക്കാനുള്ള ബാസ്കറ്റ്ബോൾ കോർട്ടുണ്ട്, പിന്നെ ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഉണ്ടോ ഇതെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും ഒമിക്രോണും എന്താണ് കോവിഡൊക്കെ വന്നിങ്ങനെ എല്ലാവരും പനിയും ഇതൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുകയാണ്. അല്ലാതെ എന്നെ മാറുന്ന ഉള്ളവർക്ക് പെട്ടെന്ന് അസുഖം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ എത്രയും പെട്ടെന്ന് ഈ അസുഖങ്ങൾ ഈ ലോകത്തു നിന്ന് തന്നെ നിർത്തി നിന്നു പോകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഓക്കെ ഗൈസ്, ഞാൻ ഗൈസ് എന്ന് എപ്പോഴും പറയുന്നത് ഞാനൊരു വ്ളോഗറാണെന്ന് എനിക്ക് തന്നെ തോന്നാനും നിങ്ങൾക്കും ഞാനൊരു വ്ളോഗറാണെന്ന് പറയാൻ വേണ്ടിയാണ്. കണ്ടോ പക്ഷികൾ പറന്നു പോകുന്നുണ്ടോ? ഉണ്ടോ കൂട്ടായിട്ട് പിന്നെ കുറേ ആയിട്ട് പറത്തു പോകുന്നുണ്ടോ? കാണും കുറച്ച് കഴിയുമ്പോൾ. ഇപ്പോൾ സ്പ്രിങ്ങൊക്കെ ആകുമ്പോൾ ഒരുപാട് പക്ഷികൾ പറന്ന് കൂട്ടമായിട്ട് പറന്ന് ഇങ്ങോട്ട് വരുന്നത് അങ്ങോട്ട് പോകുന്നത് കാണും. അപ്പോൾ ഇതൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ബ്രിട്ടീഷ് കൊളംബിയ ആയിരിക്കുന്നു ആയിട്ടുള്ളതുകൊണ്ട് ഈ സ്ഥലങ്ങളൊക്കെ ഒന്നുകൂടി ഒന്നുകൂടി എന്നില്ല സ്ഥലങ്ങളൊക്കെ എൻ്റെ വ്ളോഗിൽ കൂടി ഒന്ന് കാണിക്കണം. ഒരുപാട് പേര് കാണിക്കുന്നുണ്ട് അയ്യാം, എങ്കിൽ തന്നെയും ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു വ്ളോഗിൽ കൂടി വീണ്ടും തുടരണം. അതിനുള്ള സമയമൊന്നും കിട്ടുന്നില്ലായിരുന്നുകൊണ്ടാണ് ഞാൻ പിന്നീട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരുന്നത്. ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. കാരണം എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് എന്തായാലും ഈ ഒരു പ്രൊവിൻസിൻ്റെ മിക്കവാറും എല്ലാ സ്ഥലത്തിലും ട്രാവൽ ചെയ്യും. അപ്പോൾ ഒരുപാട് വീഡിയോസ് എടുക്കണം എന്നാഗ്രഹമുണ്ട്. അപ്പോൾ അത് കൂടുതൽ സാധ്യമാണെങ്കിൽ കൂടുതൽ പേര് കാണുന്ന ഒരു സംഭവമാണെങ്കിൽ എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ കൂടുതൽ വീഡിയോസ് എടുക്കാനും അപ്ലോഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്, ആൻഡ് ലൈക്ക് ചെയ്യണം. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യണം എന്നപേക്ഷിക്കുന്നു. താങ്ക് യു. We will meet next week probably. Yeah, sure. Next week we will meet again. Thank you. Bye.